ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ കടുംപിടുത്തമല്ല. മുസ്ലിം ലീഗിന് ഇതിൽ പ്രത്യേകമായ സ്റ്റാൻഡ്, മുസ്ലിം ലീഗല്ല യു ഡി എഫിന് സ്റ്റാൻഡ് ഉണ്ട്. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി, യു ഡി എഫ് സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ സീറ്റിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തണം. ഒരു ഘടകകക്ഷിയുടെ സീറ്റിൽ മറ്റൊരു ഘടകകക്ഷി അനാവശ്യമായി അവകാശവാദം ഉന്നയിക്കരുത്. ഇനി പുതിയ ഘടകകക്ഷികൾ ഇപ്പൊ പാർട്ടിയിൽ വന്നിട്ടുണ്ട്, ജനതാദളൊക്കെ പുതുതായി വന്നാണ്, അവർക്കൊക്കെ സീറ്റ് കൊടുക്കാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാം. ഇനി അതുമല്ല ഘടകകക്ഷി തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റ് അങ്ങോട്ട് വെച്ച് മാറാം. അതിലപ്പുറത്ത് എന്താണ് ഒരു ആധിപത്യം, എന്താണ് മറ്റൊരാളുടെ സീറ്റിന് മേലുള്ള ഒരു അവകാശവാദം ഒരു ഘടകകക്ഷി ഉന്നയിക്കാൻ പാടില്ല. ഇവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്തിൽ 8 വാർഡിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ആ 8 വാർഡിൽ ഈ വർഷവും മുസ്ലിം ലീഗിന് മത്സരിക്കാനുള്ള അർഹതയുണ്ട്. അതിനപ്പുറത്തൊരു സീറ്റ് തരാൻ ലീഗിന് പ്രയാസമുണ്ടെന്ന് ഞങ്ങൾ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വാദം അതെന്താണ്, മറ്റൊരു ഒരു അഡീഷണൽ സീറ്റ് കൂടി കിട്ടണമെന്നുള്ള ഒരു വാദമാണ്. അത് എന്താ നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ടല്ല, അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ ഇപ്പോ വാണിമേൽ പഞ്ചായത്തിൽ മുസ്ലിം സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. കാരണം ഞങ്ങൾ വലിയൊരു പാർട്ടിയാണ്, ഒരുപാട് ആൾക്കാർ സ്ഥാനാർത്ഥി ടിക്കറ്റിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കൈവശമുള്ള സീറ്റ് വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ ഏതായാലും ഇപ്പോൾ ലീഗിനില്ല. ഞങ്ങൾ ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. ഇനി ജില്ലാ കമ്മിറ്റി അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത് അതിന് ഗൌരവത്തിൽ LDF എടുക്കുന്നില്ല, അതൊരു ചക്കളത്തി പോരാട്ടമാണ്. ലീഗിന് മുമ്പിൽ അടിയറവ് പറയുക എന്നുള്ളതല്ലാതെ കോൺഗ്രസിന്റെ മുമ്പിൽ മറ്റൊരു വഴിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ LDFന്റെ അഭിപ്രായം. നാളെ മറ്റന്നാൾ അത് വ്യക്തമാവാൻ പോവുകയാണ്. അതുകൊണ്ട് കുറെ കാലമായി ലീഗിന്റെ ഈ തെറ്റായ പ്രവണതക്കെതിരെ, കോൺഗ്രസിനോടുള്ള അവഗണനക്കെതിരെ കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ അഭിപ്രായത്തെ ഒന്ന് ചെറുതാക്കുന്നതിന് വേണ്ടി, ഒന്ന് ലൂസാക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോ ചില പിന്നെ വർത്തമാനമെല്ലാം പറയുന്നത് എന്നുള്ളതൊഴിച്ചാൽ ഇതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ നിലപാടായി ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാൻ താല്പര്യമുള്ള, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വാർഡുകളിലേക്ക് ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകന്മാർക്ക് വരെ മത്സരിക്കാനുള്ള അവസരമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വരും. സ്വാഭാവികമായിട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പാർട്ടി അത് ഗൌരവമായി കാണുകയും അവരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തും. ശ്രമം നടത്തി പിൻവലിക്കുന്നില്ലെങ്കിൽ പാർട്ടി അതിനെ വളരെ ഗൌരവത്തിൽ കണ്ടുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കെതിരെ നമ്മൾ പാർട്ടി നിയോഗിച്ച സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള 9 വാർഡുകളിൽ ഏത് രൂപത്തിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വന്നാലും പാർട്ടിക്കത് വലിയ പോരേൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ വളരെ ഒരു എണ്ണയറ്റ യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി മെഷീനറി സംവിധാനം വാണിമേലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ ആദ്യഘട്ടത്തിലുള്ള ചില കളികൾ മാത്രമാണ്. അത് കുറച്ചുകൂടി അപ്പുറത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇതൊക്കെ അവസാനിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും LDF ഇപ്പോൾ പിന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ, മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ മൂർത്തമായി വിലയിരുത്തി അതിനോട് ശരിയായ രീതിയിൽ വേണ്ട സമയത്ത് LDF പ്രതികരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ലീഗിലാണെങ്കിൽ കുറെ കാലമായി കുടുംബ വാഴ്ചയാണ് നിലനിൽക്കുന്നത്. കുറെ അധ്യാപകർ അവർ ഒരുപാട് വർഷമായി പഞ്ചായത്ത് മെമ്പർമാരായി ജീവിക്കുകയാണ്. ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകൾ, ലീഗിന് വേണ്ടി പ്രവർത്തിച്ച് ഒട്ടേറെ ത്യാഗം അനുഭവിച്ചിട്ടുള്ള ആളുകളെ കുറെ വർഷമായി അവഗണിക്കുകയാണ്. അതുകൊണ്ട് ലീഗിന്റെ ഈ പിന്നെ കുടുംബ വാഴ്ചക്കെതിരെയുള്ള വലിയ രൂപത്തിലേക്കുള്ള പ്രതിഷേധം അണികളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത് ലീഗിനെ തകർക്കാനല്ല, ഇത് ലീഗിന്റെ നേതൃത്വത്തെ തിരുത്താനാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് അനുവർത്തിച്ചു വരുന്ന കുടുംബ വാഴ്ചക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലക്കാണ് ഞാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യത്തിൽ രാജിവെച്ചത്. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ വാണിമേലിലെ 2 വാർഡിൽ CV നജ്മയായിരുന്നു സ്ഥാനാർത്ഥി, ചിട്ടയാമ്പുട്ടിലെ വ്രംഗം. ഇത്തവണയും ചിട്ടയാമ്പുട്ടിലെ വ്രംഗം എന്ന നിലക്ക് CV മൊയ്തീൻ ആജിയാണ്
മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി നിർണയിച്ചത്. ചിട്ടിയാംപട്ടിൽ കുടുംബത്തിലെ അംഗങ്ങളെ മാത്രം സ്ഥാനാർത്ഥിയായി നിർണയിക്കുന്നതിൽ എന്നെപ്പോലെയുള്ള ഒരുപാട് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും ശക്തമായ എതിർപ്പുണ്ട്. ഇത് കാണിച്ചുകൊണ്ട് ഞാൻ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിക്ക് നേരത്തെ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷേ ഹർജിക്ക് എനിക്ക് കിട്ടിയ മറുപടി, നിങ്ങൾ ആ ഹർജിയുടെ വാദം ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പിന്നെ മറ്റൊരു തീരുമാനം എടുക്കരുത്, എന്ത് തീരുമാനം എടുക്കാൻ തീരുമാനിച്ചാൽ പിന്മാറണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത് ഈ കുടുംബവാഴ്ചക്കെതിരെ പോരാട്ടം എന്ത് ത്യാഗം സഹിച്ചും ഞാൻ ആ പോരാട്ടത്തിന് ഇറങ്ങുമെന്ന്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് തികച്ചും ശാസ്ത്രീയമല്ലാത്ത രൂപത്തിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് വാണിമ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. എന്നാൽ വാർഡ് വിഭജിക്കാം എന്നല്ലാതെ മനുഷ്യ മനസ്സുകളെ അവരുടെ നിലപാടുകളെ വിഭജിച്ച് മാറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്ന പാഠം. വാണിമേലിനെ ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകളിൽ കേവലം 2-3 ദിവസം പോയി ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിക്ക് പര്യടനം നടത്താനും വോട്ടർമാരെ കണ്ട് വോട്ട് പിടിക്കാൻ 2-3 ദിവസം കൊണ്ട് ധാരാളമാണ്. ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ച നോമിനേഷൻ കൊടുക്കും, ഉടനെ തന്നെ പ്രചരണ രംഗത്ത് വരും. കാരണം ഞങ്ങൾ പിന്നെ പ്രചരണ രംഗത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ പഞ്ചായത്തിൽ അടുത്ത 5 വർഷത്തേക്ക് കൂടി ഭരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.